സഹസ്രയോഗത്തിൻ്റെ ഈ രണ്ടാം അധ്യായത്തിൽ കോവളം ഡോക്ടർ ഉണ്ണീസ് അഗസ്ത്യ ആയുർവേദിക് ഹെറിറ്റേജ് റിസോർട്ടിലെത്തി നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ MDയും ഇവിടുത്തെ ചീഫ് ഡോക്ടറുമായ ഡോക്ടർ ഉണ്ണി നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഡോക്ടർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കർക്കിടക ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും പൊതുവെയുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഒക്കെയാണ് സംസാരിച്ചത്. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടില്ല. ഒരു വിദേശത്തുനിന്ന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഇവിടെ ട്രീറ്റ്മെൻറ്റിനായി ആളുകൾ എത്തുന്നുണ്ട്. ഇവിടേക്ക് എത്തുന്ന ഒരാൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആയുർവേദ ട്രീറ്റ്മെൻസിനായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പം ഇപ്പോൾ ഒരു അക്യൂട്ട് കേസായിട്ട് ആയുർവേദ ട്രീറ്റ്മെൻസിന് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം പലരും ക്രോണിക്കായിട്ടുള്ള അവരുടെ പ്രോബ്ലംസിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. അത് ഏത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കാണണം. അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻസിനുള്ള എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻസിനുള്ള ഫെസിലിറ്റീസും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഒരാൾ വരുമ്പോൾ ഡയഗ്നോസ് ചെയ്യാനാണ്. അതിന് നമുക്ക് 5 ഡോക്ടേഴ്സ് ഇവിടെ ഇപ്പോൾ പ്രസൻറ്റിലുണ്ട്. അല്ലാതെ ഒരു സപ്പോർട്ടിങ് കാസ്റ്റായിട്ട്, കാരണം ആയുർവേദത്തിൽ ഇപ്പം സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. അപ്പോൾ ഗൈനക് ഡിസോർഡേഴ്സ് ആണെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ, ജോയിൻസ് ആണെങ്കിൽ, ലിവർ ഡിസീസസ് ആണെങ്കിൽ, പിന്നെ ക്രോണിക്കായിട്ടുള്ള ഇൻ്റസ്റ്റൈനൽ പ്രോബ്ലംസ് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്രോണിക് ആയിട്ടുള്ളതായിരിക്കും. IBS, പിന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, ക്രോൺസ് ഡിസീസ്, ഇതൊക്കെയാണ് ക്രോണിക്കായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ എപ്പോഴും ഒരു ബാക്കപ്പായിട്ട് നമുക്കൊരു പാനൽ ഓഫ് ഡോക്ടേഴ്സുണ്ട്. ഇതാണ് ഫസ്റ്റ് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ്. കാരണം ഡയഗ്നോസിങ് ദി ഡിസീസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അല്ലാതെ എല്ലാത്തിനും ഒരു ട്രീറ്റ്മെൻറ്റ്, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും പോകില്ല. നമുക്ക് നല്ല കൃത്യമായ ഡയഗ്നോസിസ് ഇന്നത്തെ കാലത്ത് നമുക്കത് വളരെ അത്യാവശ്യമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടാണ് അവരിന്ന് ആയുർവേദത്തിന് വരുന്നത്. തുടങ്ങിയപ്പോഴൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ 20 വർഷമായി. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് നമുക്കുണ്ട്. അതിൽ എല്ലാ ആയുർവേദിക് ട്രീറ്റ്മെൻസ്, രക്തമോക്ഷമായാലും വമനമായാലും വിരേചന, എല്ലാ ട്രീറ്റ്മെൻസിനും ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ഇവിടേക്ക് എത്തുന്ന ഒരാൾക്ക് ഇവിടെ നമുക്കൊരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി നേരത്തെ ബുക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഫെസിലിറ്റീസൊക്കെ എങ്ങനെയാണ്? ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ടോ, അതോ ഇവിടെ വന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുകയാണോ? ഇപ്പം വിദേശത്ത് വരുന്ന എല്ലാം ഓൺലൈൻ ബുക്കിംഗ്സ് ആയിരിക്കും. നേരത്തെ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പം ഓൺലൈൻ ബുക്കിംഗ്സ് ഉണ്ട്, അല്ലാതെ ടെലിഫോൺ എൻക്വയറീസ് ഉണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ കമ്മ്യൂണിക്കേഷനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. പിന്നെ വിളിക്കുകയും ചെയ്യാം, അതിനുള്ള നമ്പേഴ്സ് ഉണ്ട്, അതിനുള്ള സപ്പോർട്ടിങ് കാസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ഇപ്പോൾ പൊതുവേ നമുക്കറിയാം ഇൻഫെക്ഷൻസിൻ്റെ കാലമാണ്. ഇപ്പോൾ ഇൻഫെക്ഷൻസിൻ്റെ ഒരു വലിയ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരിയുടെ കാലം. അപ്പം ഈ ആയുർവേദത്തിൽ ഈ ഇൻഫെക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, ഒരു നിർവചനം എന്താണ് പൊതുവായിട്ട്? അതെ, ഈ സാംക്രമിക രോഗങ്ങളാണെന്ന് നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്, അത് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ഇത് രോഗങ്ങൾ ഫസ്റ്റ്ലി ആയുർവേദത്തിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അത് നിജം, അത് നമ്മുടെ ഉള്ളിലുള്ള ഇൻബാലൻസ് കാരണം വരുന്നത്. അത് സിസ്റ്റമിക്കായിട്ടുള്ള, ഇപ്പോൾ എല്ലാവരും കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, പിന്നെ കാർഡിയാക് ഡിസീസസ്, ലങ് ഡിസീസസ്, ലിവർ ഡിസീസസ്, ഇതെല്ലാം ഉള്ളിലുള്ളത്. അതേസമയത്ത് വെളിയിൽ നിന്നുള്ളത് ആഗന്തു എന്ന് പറയും. ഏ ഭൂത വിഷ വായു അഗ്നി ക്ഷത ഫംഗാദി സംഭവ, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് വിഷം, വായു, ഇപ്പോൾ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഒരു ടോക്സിക് സ്റ്റേറ്റും പിന്നെ വായുവിൽ കൂടെ പടരുന്നത്. അപ്പം ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് മനുഷ്യനിൽ വരുന്നത്, അതും പറഞ്ഞിട്ടുണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഹിതയിൽ. അതായത് പ്രസംഗാത് ഗാത്ര സംസർശാൽ നിശ്വാസാത് സഹഭോജനാത് സഹശയ്യ ആസനശ്ചാപി വസ്ത്രമാലിന്യ അനുലേപനാത്. അതായത് പ്രസംഗാത്ത്, അത് തടയാൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം മാസ്ക്. അതെ, ഗാത്ര സംസർശം, സോഷ്യൽ ഡിസ്റ്റൻസ്, നിശ്വാസം, അതിനും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസും, സഹഭോജനം, അതെല്ലാം ശ്രദ്ധിക്കാൻ ഇപ്പോഴത്തെ കാലത്തും പറയുന്നുണ്ട്. സഹ ഒരുമിച്ച് കിടക്കുക, എല്ലാ കാര്യങ്ങളും 2500 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങൾ പണ്ടേ ഉള്ളതായിരുന്നു. അതിന് എന്തൊക്കെയാണ് ആദ്യം പ്രൊട്ടക്ഷൻ, ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കാലങ്ങളിലും ഓരോ സ്ഥലത്തും പല പല സാംക്രമിക രോഗങ്ങൾ വരും. ഇതിനെല്ലാം നമുക്ക് ഇന്നതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കാൻ നിൽക്കരുത്. അപ്പം ആയുർവേദത്തിൽ ബേസിക്കായിട്ടുള്ളതാണ് ത്രിദോഷ തിയറിയാണ്. ത്രിദോഷ തിയറിൽ നമ്മൾ വാദ പിത്ത കഫങ്ങൾ, അപ്പോൾ ഈ സാംക്രമിക രോഗങ്ങൾ ഏത് ദോഷത്തിനെയാണ് ദുഷിക്കുന്നത്, അതനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യുക, ഇത് സംഹിതകൾ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു 30 വർഷം
നോക്കിക്കഴിഞ്ഞാൽ കാരണം 80s തൊട്ട് നോക്കാം. 80s വന്നത് എന്തുവായിരുന്നു, HIV വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല ഹെപ്പറ്റൈറ്റിസ്, അതിലും ഇത് കഴിഞ്ഞിട്ട് 2002 ആയപ്പോഴത്തേക്ക് നമുക്ക് SARS വന്നു. പിന്നെ 2008 H1N1 വന്നു. 2014 ആയപ്പോഴത്തേക്ക് ഇബോള. പിന്നെ നിപ്പ 2018. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം നമ്പർ ഓഫ് ഇയേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ എപ്പിഡമിക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് പറഞ്ഞു വെച്ചേക്കുന്നത് അത് തന്നെയാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ അതനുസരിച്ച് ഈ പ്രിക്കോഷൻസ് എടുക്കണം, അതനുസരിച്ച് ദോഷ പ്രൊഡോമിനൻസ് നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്സ് അപ്പോഴേ ചെയ്യുക. ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ കാലത്തും ചെയ്യുന്നത്. ഇപ്പോഴേ കോവിഡ് വന്നു, കോവിഡ് എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓക്കെ സോർ ത്രോട്ടാണ്, അപ്പം അതിന് ഇന്ന സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ഗാഗിൾ ചെയ്യുക. ഓരോ അതിൻ്റെ പ്രിക്കോഷൻസ് ആദ്യം എടുത്തിട്ട് ഈ കാര്യങ്ങൾ ആദ്യമേ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം നെഞ്ചിലോട്ട് പോകുന്നു, അതിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് വരുന്നു. വൈറൽ ഡിസീസസിൽ എപ്പോഴും പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻസ് ആണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ശരീരമാണെങ്കിൽ അവിടെയാണ് ആളുകൾ പറയുന്നത് അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കരുത്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആയുർവേദത്തിൽ ചികിത്സ പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതായത് ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൺസൾട്ടൻറ്റ് ഡോക്ടറോട് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ താങ്ക് യു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പ്രതിപാദിച്ചത്. ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു മഹാമാരിയുടെ കാലത്തിലൂടെയാണ്, കോവിഡ് എന്ന ഒരു മഹാമാരിയുടെ കാലത്ത്. ഇങ്ങനെ ഒട്ടനവധി സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഓരോ വർഷവും നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ശരിക്കും ഇത്തരം ഇൻഫെക്ഷൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഉണ്ണീസ്, ആയുർവേദിക് ഹെറിറ്റേജ് റിസോർട്ടിലെ ഡോക്ടറായ കൺസൾട്ടൻ്റായ ഡോക്ടർ സുൽത്താനയാണ്. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, മറ്റ് രോഗങ്ങളെക്കുറിച്ചും കർക്കിടക ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അത്തരം കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ പകർച്ചവ്യാധികളുടെ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ഇൻഫെക്ഷൻസാണ് ഓരോ കാലത്തിലും നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശരിക്കും ഈ ഇൻഫെക്ഷൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് നമ്മൾ പകർച്ച അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്? ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് ബാക്ടീരിയ കൊണ്ടോ വൈറസ് കൊണ്ടോ ഫംഗസ് കൊണ്ടോ പാരസൈറ്റ്സ് ഒക്കെ കൊണ്ട് നമുക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരുന്നതാണ്. ഇതൊരു വ്യക്തിയിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ പകരാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും TB കൊണ്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് കൊണ്ടുണ്ടാവുന്നത് ഈകോളെ കൊണ്ടുണ്ടാവുന്നതൊക്കെ അസുഖങ്ങൾ. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന നോവൽ കൊറോണ വൈറസ് കാരണം വരുന്ന COVID-19, അല്ലാതെ നമുക്ക് റൈനോ വൈറസ് കാരണം വരുന്ന സാധാരണ വരുന്ന ജലദോഷപ്പനികൾ, പിന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കി ഫീവർ തുടങ്ങിയത് ഒക്കെ മസ്കിറ്റോ പരത്തുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. പിന്നെ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ്, മീസൽസ് ഒക്കെ ഒത്തിരി വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്കറിയാം റിംഗ് വം ഇൻഫെക്ഷൻസ്, അത്ലറ്റ്സ് ഫൂട്ട്, പിന്നെ കാൻഡിഡ ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസിൽ വരുന്നതാണ്. പിന്നെ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ മലേറിയ വരുന്നത് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്, ഒരു പാരസൈറ്റ് കൊണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതാണ്. ഇത് ഹ്യൂമൻസിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ പകരാം, കണ്ടാമിനേറ്റഡ് വാട്ടർ വഴിയോ ഫുഡ് വഴിയോ പകരാം, അനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം. ഇതിൻ്റെ ഇത് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കബിളായിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളതിനെ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ആയുർവേദത്തിൽ ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് എങ്ങനെയാണ്? ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അതായത് ഇതിപ്പോൾ രോഗാണുണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതായാലും അതിൻ്റെ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷണാധിഷ്ഠാനത്തിൽ നമ്മളതിനെ ദോഷിക് വേരിയേഷൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് ചികിത്സ ചെയ്യുന്നു. അതിനൊപ്പം ഏത് രോഗാണുവാണ് ആ രോഗാണുവിനെതിരെയുള്ള വ്യാധിഹരമായിട്ടുള്ള ചികിത്സകളും, അങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് അസുഖമാണെങ്കിലും അതുണ്ടാക്കുന്ന ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങളുടെ ചികിത്സ. ഇതിപ്പോൾ സ്ട്രെപ്റ്റോകോക്കസിന് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈക്കോളേക്ക് വേറൊന്ന്, വൈറസിന് വേറൊന്ന്, അങ്ങനെ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇപ്പോൾ രോഗിയുടെ ബലത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോട്ടോകോൾ. ഇപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും വൈറൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും ഇതിനെ എങ്ങനെയാണ് കൃത്യമായി വേർതിരിച്ചുകൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കം നടത്തുന്നത്? വൈറസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയക്കാളും വളരെ ചെറിയ ആൾക്കാരാണ്. രണ്ടുപേരും മൈക്രോസ്കോപ്പ് ഇല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല.
വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഹോസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിൻ്റെ ഡി എൻ എ ഇല്ലാതെ അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാനോ റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഉള്ള കഴിവില്ല. എന്നാൽ ബാക്ടീരിയാസ് അങ്ങനെയല്ല, അവ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. അവർക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിയും, അവയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയും, അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അവയ്ക്കൊരു ഹോസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം വൈറസും ബാക്ടീരിയകളൊക്കെ ഉണ്ടെങ്കിലും നേരിയ ശതമാനം, അത് ഒരു ശതമാനത്തിൽ താഴെയുള്ള ആൾക്കാർ മാത്രമാണ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൂടുതൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരുടെ ഇവർ ഏത് ലൊക്കേഷനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് സിംറ്റംസ് വരുന്നത്. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ പൊതുവേ അത് സിസ്റ്റമിക് ആയിരിക്കും, അതായത് ഒരു ശരീരം മൊത്തം വ്യാപിക്കുന്ന രീതിയിലായിരിക്കും. എന്നാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അങ്ങനെയല്ല, അവർ കുറച്ചും കൂടി ടാർജറ്റഡ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ത്രോട്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഓർഗനെ ടാർജറ്റ് ചെയ്തിട്ടായിരിക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുന്നത്. പിന്നെ സാധാരണ രണ്ട് പേർക്കും ഒരുപോലെ വരുന്ന സിംറ്റംസാണ് മൂക്കലുപ്പ്, ചുമ, പനി, ക്ഷീണം തുടങ്ങിയവ. പിന്നെ ഇവരുടെ കാലാവധിയും നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ലാബ് ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇവരിൽ ഏതാണ് ഇൻഫെക്ഷൻസ് എന്നൊക്കെ നിങ്ങളുടെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സിന് ബാക്ടീരിയ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ വൈറൽ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക്സിന് യാതൊരുവിധമായ റോളുകളുമില്ല. നമുക്കറിയാം ഇപ്പോൾ മറ്റ് ചികിത്സാ വിധികളെ അപേക്ഷിച്ച് ആയുർവേദത്തിന് ആയുർവേദത്തിൻ്റെതായ ചില വഴികളുണ്ട്. അപ്പോൾ ക്ലിനിക്കലി ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നത്? ആയുർവേദത്തിലെ ഇൻഫെക്ഷൻസിനെ കുറിച്ച് പ്രതിപാദ്യമുണ്ട്? ആ, ആയുർവേദത്തിൽ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പറ്റിയിട്ടും കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റിയിട്ടൊക്കെ റെഫറൻസ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ആയുർവേദത്തിൽ സാംക്രമിക രോഗങ്ങൾ, അതായത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും, പിന്നെ സൂക്ഷ്മഭൂതാസ്, അതായത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസത്തിനൊക്കെ പറ്റിയിട്ട് നേരത്തെ തന്നെ, അതായത് 5000 ഇയേഴ്സ് ബിഫോർ ഉള്ള ചരക സംഹിത എന്നുള്ള ആയുർവേദത്തിൻ്റെ ഓതൻറ്റിക് ടെക്സ്റ്റിൽ തന്നെ ഇതിനൊക്കെ പറ്റി റെഫറൻസ് ഉള്ളതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്നും ഇപ്പോഴുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മുടെ ഹാൻഡ് സാനിറ്റൈസേഷനും ഒക്കെ അന്നേ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം അറിയാം, ആയുർവേദത്തിലാണ് ആദ്യമായിട്ട് സർജറി വരുന്നത്. സുശ്രുത സംഹിതയിൽ അതിൻ്റെ റെഫറൻസസ് ഉണ്ട്. അപ്പോൾ സർജറി കഴിഞ്ഞ വ്യക്തികൾ പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ട്, പിന്നെ അവർ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റൂമൊക്കെ ഫ്യൂമിഗേറ്റ് ചെയ്യുക, ചില മെഡിസിൻസ് അവർ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ അതിനെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പഠനങ്ങൾ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഫ്യൂമിഗേറ്റ് ചെയ്യുന്ന മെഡിസിൻസിനും അത് കഴിഞ്ഞ് കൊടുത്തിരുന്ന മരുന്നുകൾക്കൊക്കെ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ്. സോ അന്ന് തന്നെ ആചാര്യന്മാർക്ക് ഇങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ഉണ്ടെന്നും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നു എന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വിശ്വാസം. ഇപ്പോൾ ഈ നമുക്കിപ്പം അറിയാം, മറ്റു രോഗങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഒരു അലോപ്പതി മെഡിസിൻ പോവുകയാണെങ്കിൽ കുറേ ലാബ് ടെസ്റ്റുകളും കാര്യങ്ങളുമായിട്ടാണ് അതിൻ്റെ തുടർ നടപടികൾ വരുന്നത്. നിങ്ങളുടെ ഒരു ഇതിൽ എങ്ങനെയാണ് ഇത്തരം ഇൻഫെക്ഷനുമായിട്ട് വരുമ്പോൾ ഒരു ലാബ് ടെസ്റ്റ് ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ലാബ് ടെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അവലംബിക്കുക. ഒരു രോഗി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റംസ് ആണ് അത് രോഗി ഒരു ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ലക്ഷണങ്ങളെയാണ് ഒരു ഡോക്ടർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് ലക്ഷണങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എന്താണോ ഡയഗ്നോസ് ചെയ്യുന്നത് അതിനെ കൺഫേം ചെയ്യൽ മാത്രമാണ് ഈ ലാബ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഡയഗ്നോസിനെ കൺഫേം ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ലാബ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ പോലും അതിനനുസൃതമായിട്ട് വരുന്ന ലാബ് ടെസ്റ്റും കൂടെ ഞങ്ങൾ കൺഫർമേഷന് വേണ്ടി എടുക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ നീഡുണ്ട്, ആൾക്കാർക്ക് അതിൻ്റെ കൺഫർമേഷൻ ആവശ്യമുണ്ട്, നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്. സോ വി നീഡ് പ്രൂഫ്. അതിനുവേണ്ടി ഞങ്ങൾ ലാബ് ടെസ്റ്റ് എഴുതാറുണ്ട്. ബട്ട് നമ്മൾ ലക്ഷണങ്ങൾ അടിസ്ഥാന രോഗിയെ കണ്ട് മനസ്സിലാക്കുന്ന ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നതിന് മാത്രമാണ് ഈ ലാബ് ടെസ്റ്റ് ഉപയോഗിക്കുക. ഇപ്പം മറ്റ് ചികിത്സകളിൽ ലാബ് ടെസ്റ്റ് കഴിഞ്ഞ് ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി ആൻറ്റിബയോട്ടിക്സ് എന്നൊരു കാര്യത്തിലേക്കാണ്. ആയുർവേദത്തിൽ എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക്സ് ഉണ്ടോ? അതായത് അലോപ്പതിയിലെ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുമ്പം ഒരു ബാക്ടീരിയ ടാർജറ്റ് ചെയ്തിട്ടായിരിക്കും അവർ മരുന്നുകൾ കൊടുക്കുന്നത്. എന്നാൽ ആയുർവേദത്തിൽ അങ്ങനെയല്ല, നമുക്ക് രോഗാണുവിനെ മാത്രം ടാർജറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മരുന്ന് ഞങ്ങൾക്കില്ല. എപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും വൈറൽ ഇൻഫെക്ഷൻ ആയിരുന്നാലും അവരുണ്ടാക്കുന്ന ലക്ഷണങ്ങളെ ദോഷാടിസ്ഥാനത്തിന് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായിട്ടുള്ള വ്യാധിഹരമായ ചികിത്സ, അതിനൊപ്പം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെതിരായിട്ടുള്ളൊരു വ്യാധിഹര ചികിത്സയും, പിന്നെ നമുക്കറിയാം റിക്കറൻ്റ് ആയിട്ട് വരുന്ന സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസ്, അതായത് നമുക്ക് തൊണ്ടവേദന വരിക, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇതൊക്കെ റിക്കറൻ്റ് ആയിട്ട് വരാറുണ്ട്. ബാക്ടീരിയകൾ പൊതുവേ അഡാപ്റ്റീവ് ആയത് കാരണം റിക്കറൻ്റ് ആയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം വരും. അതായത് സെയിം ആൻറ്റിബയോട്ടിക് തന്നെ വീണ്ടും അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പലപ്പോഴും ചികിത്സകൾ ഫലപ്രാപ്തിയിലെത്താതെ വരാറുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് ആയുർവേദ മെഡിസിൻസിനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. കാരണം നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന ആയുർവേദ ഔഷധങ്ങളിലെ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് അഡാപ്റ്റീവ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ലാതെ തന്നെ രോഗത്തിനെ ഭേദമാക്കാനുള്ള കഴിവുണ്ട്.
മാത്രമല്ല ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ പലർക്കും വരുന്ന ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ആയുർവേദ മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവാറുമില്ല സോ ഇതൊക്കെ ആയുർവേദ മെഡിസിൻസിന്റെ അഡ്വാൻറ്റേജ് ആയി എല്ലാവരും കണ്ട് അത് നിങ്ങൾ കുറച്ചുകൂടി യൂസ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇപ്പോ നമ്മൾ അലോപ്പതിയിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്ത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ആയുർവേദത്തിൽ ഒരു വ്യത്യസ്തത മറ്റ് പല ട്രീറ്റ്മെന്റിലും കണ്ടിട്ടുള്ളത് അടുത്ത് ഈ രോഗം വരാതിരിക്കാൻ ഒരു പ്രതിവിധി കൂടി പറഞ്ഞു കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് അപ്പം ഈ ഇൻഫെക്ഷൻസിന്റെ കാര്യത്തിലും അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത് എന്തൊക്കെയാണ് അതിന്റെ റെമഡീസ് ഏതൊരു ഇൻഫെക്ഷനും നമ്മുടെ ബോഡിയിൽ വരണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഓപ്റ്റിമൽ പി എച്ച് വേണം ഒരു ഓപ്റ്റിമൽ സ്പെസിഫിക് ഗ്രാവിറ്റി വേണം ഒരു ഓപ്റ്റിമൽ ടെമ്പറേച്ചർ വേണം അത് വളരാൻ അനുകൂലമായൊരു സാഹചര്യം വേണം അപ്പോൾ ഈ സാഹചര്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഇല്ലാതാക്കുക അതെങ്ങനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വർഷാവർഷം ചെയ്യുന്ന കർക്കിടക ചികിത്സകൾ പോലെയുള്ള പഞ്ചകർമ്മ ചികിത്സകൾ അത് കർക്കിടകത്തിന് മാത്രമല്ല ഇയർലി നമുക്ക് എല്ലാവർക്കും നമ്മളെ ബോഡി സർവീസ് ചെയ്യുന്ന പോലെ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്ത് വെക്കാം ക്ലീൻ ചെയ്ത് വെക്കുന്നതിലൂടെ ഇതുപോലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ എൻട്രിയും അതിൻ്റെ ഫ്ലറിഷിങ്ങും നമ്മൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് പ്രകൃതി വിഘാത ചികിത്സ എന്ന് പറയാം ആയുർവേദത്തിൽ പിന്നെയുള്ളത് രസായന ഔഷധങ്ങൾ ചിലർ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസിന് പ്രോണാണ് അവരുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വീക്കായിട്ട് അങ്ങനെയുള്ളവർക്കും പഞ്ചകർമ്മ പോലുള്ള ചികിത്സകൾ ചെയ്തിട്ട് രസായന ഔഷധങ്ങൾ ഉപയോഗിക്കാം അതിലൂടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണോ മോഡുലേഷൻ ചെയ്യാൻ പറ്റും പിന്നെ ചിലർ ചോദിക്കാറുണ്ട് മരുന്ന് വെച്ചിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റില്ല എന്ന് ചിലർ പറയുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് രണ്ട് തരത്തിലാണ് ഇമ്മ്യൂണിറ്റി വരിക ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അമ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി പിന്നെയുള്ളത് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം നമ്മൾ വാക്സിൻസിലൂടെ കിട്ടുന്നത് നമ്മൾ നല്ല രീതിയിലുള്ള ജീവിതം ജീവിക്കുമ്പോൾ നന്നായിട്ട് ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ രസായന ഔഷധങ്ങൾ എടുക്കുമ്പോൾ ഒക്കെ നമ്മുടെ ബോഡിയിൽ നമ്മൾ എൻഹാൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഇമ്മ്യൂണിറ്റി ആയുർവേദത്തിൽ ഒത്തിരി മെഡിസിൻസ് അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഗുഡൂജി കിരാ തിക്ത ഭൂനിമ്പ അങ്ങനെ ഒത്തിരി മെഡിസിൻസ് ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റഡീസ് വന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പിന്നെയുള്ളത് നിങ്ങൾക്ക് ഇതിന് അനുകൂലമായ ആഹാരവിഹാരങ്ങൾ ഒഴിവാക്കുക അതായത് ഒത്തിരി തണുത്തിട്ടുള്ള ആഹാരം പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നമുക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എക്സസൈസ് ഡെയിലി നിങ്ങളുടെ റുട്ടീനിൽ ആഡ് ഓൺ ചെയ്യുക പിന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ അവരവരുടെ ആഹാര ശരീരത്തിൻ്റെ ബലത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ ആഹാരവിഹാരങ്ങൾ ശീലിക്കുക സോ വി ക്യാൻ ഡെവലപ്പ് അവർ ഓൺ ഇമ്മ്യൂണിറ്റി അങ്ങനെയാണ് നമുക്ക് ഈ രോഗങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ സാധിക്കുക ഈ ഒരു ഇൻഫെക്ഷൻ വന്ന് നിങ്ങളെ സമീപിക്കുന്നവരെ മൊത്തത്തിൽ ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ ആഹാരശൈലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പുതിയ അഡ്വൈസ് കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ ആ ജീവിതക്രമം ചിട്ടപ്പെടുത്തുന്ന ഒരു സമ്പൂർണ്ണമായ മാറ്റം ഉപദേശിക്കാറുണ്ടോ തീർച്ചയായിട്ടും ഏതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അലോപ്പതിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വരുന്ന ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടയേർഡ്നെസ് ഒക്കെയാണ് ആയുർവേദത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഡിസീസിനെതിരെ ഫൈറ്റ് ചെയ്യുക അതിനൊപ്പം ഇതിന് വരാതിരിക്കാനും കൂടിയുള്ള മരുന്നുകൾ അഡ്വൈസ് ചെയ്യുക അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആ ഇൻഫെക്ഷ്യസ് ഡിസീസിന് മാത്രമല്ല അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഫോളോ അപ്പ് എടുക്കുന്നവർക്ക് നമ്മൾ രസായനം പോലുള്ള ഔഷധങ്ങൾ അഡ്വൈസ് ചെയ്തിട്ട് അതിന് വരാതിരിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഇപ്പോൾ റിക്കറൻ്റ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾ പ്രോപ്പറായിട്ട് ഇൻ്റർവെൽസിൽ യൂറിനേറ്റ് ചെയ്യണം ധാരാളം വെള്ളം കുടിക്കണം പിന്നെ ഇൻഫെക്ഷന് പ്രോണായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ ഒഴിവാക്കണം അതായത് ഒത്തിരി തണുത്ത ആഹാരങ്ങൾ പിന്നെ യോഗർട്ട് മീൻസ് കേർഡ് പോലുള്ള കാര്യങ്ങൾ പിന്നെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ പിന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇൻഫ്ലമേഷൻ എപ്പോഴും ഞങ്ങൾ പിത്തമായിട്ട് ഇത് ചെയ്യും അപ്പോൾ ഇൻഫ്ലമേഷന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ പ്രോപ്പറായിട്ട് ഹൈജീൻ പാലിക്കുക അങ്ങനെ ഓരോ അസുഖങ്ങൾക്കും നമ്മൾ പാലിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ കൂടുതലും ഈ ലെയ്സൊക്കെ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഓയിലി ഫ്രൈഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്നവർക്ക് കൂടുതലാണ് ഈ അസുഖം തണുത്ത ആഹാരങ്ങൾ കഴിക്കുന്നവർക്ക് ഈ അസുഖം പ്രോണാണ് തണുത്ത ആഹാരങ്ങൾ പോലെ തൈരൊക്കെ കഴിക്കുന്നവർക്ക് ഇത് കൂടുതലാണ് അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ചൂടുള്ള ആഹാരം ചെറിയ ചൂടായിട്ട് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാനും പിന്നെ ഇതിൻ്റെ ഇൻ്റർവെല്ലും വിശപ്പ് വന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവുന്നൊക്കെയുള്ള ഓരോ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള ആഹാരവിഹാരങ്ങൾ ശീലങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ ഇൻഫെക്ഷൻസ് തന്നെ പലതരത്തിലുണ്ടല്ലോ സ്കിൻ ഡിസീസസ് ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കുവാണ് അപ്പോൾ ഇതിൽ പൊതുവേ പറയുന്നുണ്ട് നമ്മൾ അലോപ്പതിയിലൊക്കെ ഈ സ്കിൻ ഇൻഫെക്ഷൻസ് വരുമ്പോൾ കൊടുക്കുന്ന ലേപനങ്ങൾ ഓയിൻമെൻറ്റ്സ് അത് ഈ ചില സാധനങ്ങളെ നമ്മൾ സപ്രസ് ചെയ്ത് ബോഡിക്ക് ഉള്ളിലേക്ക് ആണ് കൊണ്ടുപോകുന്നത് അത് പിന്നീട് ബോഡിക്ക് ഉള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷെ ആയുർവേദത്തിൽ അങ്ങനെയല്ല ചെയ്യുന്നത് ഇതെല്ലാം ബോഡിക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അതിലുള്ള ഒരു സത്യാവസ്ഥ എന്താണ് ഇത് ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു വിഷയം കൂടെയാണ് കാര്യം അലോപ്പതിയും ആയുർവേദവും തമ്മിലുള്ള ഒരു
കോൺഫ്ലിക്റ്റും കൂടെ നടക്കുന്ന ഒരു വിഷയമാണത്. അത് സ്കിൻ ഡിസീസിലൊക്കെ പറയുന്നത് വാട്ട് വി ഈറ്റ് കംസ് ഔട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ബ്ലഡ്, നമ്മുടെ എസെൻസ് ആയിട്ട് വരുന്നത്. ആ ബ്ലഡിൽ എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇപ്പോൾ ആയുർവേദ അലോപ്പതിയിൽ പലപ്പോഴും ആധുനിക ശാസ്ത്രത്തിൽ എന്തെങ്കിലും എക്സ്റ്റേണലി ലീഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് പോലുള്ള ആപ്ലിക്കേഷൻസ് ചെയ്ത് സപ്രസ് ചെയ്ത് വെക്കാനേ പറ്റും. അതൊരു തരത്തിൽ നമ്മളെ ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കുന്നതാണ്. ആയുർവേദം ഇതിനെ എങ്ങനെയാണ് ചികിത്സിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അപ്പോൾ ഏതാണ് ദോഷ പ്രിഡോമിനൻസ് എന്ന് നോക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് അവയെ ഡീപ്പായിട്ട് മീൻസ് എലിമിനേറ്റ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ പൈത്തികമായ ഒരു വികാരമാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ ഫറങ്കുലോസിസ് അല്ലെങ്കിൽ ബോയ്സ് നമുക്കൊക്കെ എപ്പോഴും വരുന്ന ആപ്സസ് പോലെ വരുന്ന ഒരു അസുഖമാണെങ്കിൽ ആൻറ്റിബയോട്ടിക്കാണ് അവരെഴുതുക. ചിലപ്പോൾ എക്സ്റ്റേണലി ആപ്ലിക്കേഷൻസും കൊടുക്കും. പക്ഷെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് അയാൾക്ക് ഇൻഫെക്ഷൻസ് വരുന്നു, അപ്പോൾ അയാൾക്ക് ഡീപ്പായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുക. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ബാക്ടീരിയ പുറത്തു പോകാനായിട്ട് പർഗേറ്റീവ്സ് ആണ് കൊടുക്കുന്നത്. പർഗേറ്റീവ്സ് കൊടുക്കുക, പിന്നെ സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉള്ളിലോട്ട് കൊടുത്തിട്ട് ഇതിനെ ഡീപ്പായിട്ട് എത്രത്തോളം ടിഷ്യൂ ലെവലിൽ പോയിട്ട് ക്ലെൻസ് ചെയ്യാനുള്ള കഴിവാണ് ഈ സ്നേഹപാനം പോലുള്ള ട്രീറ്റ്മെൻറ്റ്സിന് ഉണ്ടാകുന്നത്. അപ്പം അത്രയും ഡീപ്പായിട്ട് പോയിട്ട് ഉള്ള ടോക്സിൻസിനെ കംപ്ലീറ്റ് പുറത്തോട്ടെടുത്ത് അതിനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു വീട് ഇപ്പോൾ വൃത്തികേടായി കിടക്കുകയാണ്. വീട് വൃത്തികേടായി കിടക്കുമ്പോൾ നമ്മുടെ പൊതുവേ നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്പ്രേ പോലുള്ള കാര്യങ്ങൾ അടിച്ചിട്ട് നമ്മളതിൻ്റെ സ്മെല്ല് ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കി വെക്കുക. പക്ഷേ ആ സ്മെല്ല് ഉണ്ടാക്കുന്ന വസ്തുക്കൾ ആ വീട്ടിനകത്ത് എപ്പോഴും ഉണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് സ്പ്രേ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വീട് വൃത്തിയായിരിക്കും, ഇല്ലെങ്കിൽ വീണ്ടും പുതിയ വീടാക്കി മാറ്റും. ആ യെസ്. അപ്പോൾ ഇൻഫെക്ഷനെ കുറിച്ചാണ് ഡോക്ടർ സുൽത്താന പറഞ്ഞത്. കൂടുതൽ വിഷയങ്ങൾ നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിൽ ചോദിച്ചു.